ഹായ്, നമസ്കാരം. ഏകവീര കളരിപ്പര അക്കാഡമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഇപ്പം ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കത്തിക്ക് നമ്മൾ വൈകുന്നേരെ കുത്തുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. പക്ഷേ ഇപ്പം രണ്ട് വ്യക്തികൾ നമുക്ക് അപ്പുറം ഇപ്പുറം നിന്നിട്ട് നമ്മൾ ആക്രമിക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരേ രീതിയിലുള്ള അറ്റാക്ക് അല്ല, വ്യത്യസ്ത തരമായിട്ടുള്ള അറ്റാക്ക്. ഒരാളിപ്പോൾ ഇങ്ങനെ കുത്തുവാണെങ്കിൽ ഒരാൾക്ക് മേളിൽ നിന്നായിരിക്കും കുത്തു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്ന് നമ്മൾ വീഡിയോയാണ് എന്ന് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോയിലോട്ട് പോവാം. കണ്ടില്ലേ, ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഒരു കുത്ത് വരുന്നത്. കുത്തി ഇതേപോലെ അടുത്ത് വേണ്ട, മേളിൽ നിന്ന് വരുന്നൊരു കുത്ത് അടുത്ത് ഇവിടുന്ന് ആയിരിക്കും വരുന്നത്. നമ്മൾ ഈ കൈ ഒന്ന് ജസ്റ്റ് കുത്തിക്ക് വേണ്ട, ജസ്റ്റ് ഇതേപോലെ പൊക്കിയാൽ മാത്രം മതി. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇയാൾക്ക് കുത്തി കയറിക്കോളും. ഇപ്പം ഇവിടുന്ന് ഇങ്ങനെ തടുത്തതിന് ശേഷം ഇത് വേണ്ട, നാവി കെട്ട് നോക്കി ഒറ്റ ചവിട്ടാകും. ഒന്നുകിൽ ഇങ്ങനെ ചവിട്ടി തള്ളിവിടുക, ഇതും ചെയ്യാം. അതിനുശേഷം എന്താ, ഈ കൈ ഇതേപോലെ എടുക്കുക, കുത്തുക. അത് കണ്ടതേ ഒറ്റ വരും, ഒന്നുകൂടി കാണിച്ചാൽ കുത്തിക്ക് കണ്ട കുത്ത് തടുത്തു. അപ്പൊ അപ്പുറത്തുള്ള കുത്തായിരിക്കും നമ്മൾ കയറി ഇതേപോലെ വരും. നമ്മളെപ്പോഴും ഇയാളെ മറവ് വെച്ചിട്ട് വേണം നമ്മൾ കയറാനേ. ഇനി അയാൾ കുത്തിയ കൈ വലിച്ചാലും, ഒന്ന് വലിച്ചേട്ടാ, കുത്തി വലിച്ചിട്ടുണ്ട. എന്നുവെച്ചാൽ ഈ കുത്തിയ കൈ ഇതേപോലെ വലിച്ചെന്ന് പറഞ്ഞാൽ ഇയാൾക്കാണ് അപകടം പറ്റുന്നത്, നമുക്ക് പറ്റത്തേ. കാരണം ഈ കുത്ത് തടുത്ത കൈ നമ്മൾ അല്ല, കുത്തി ഇങ്ങനെ തടുത്ത കൈ ഇങ്ങനെ പിരിച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ഇയാൾക്ക് ഇതിനകത്ത് കയറാൻ ഇത് വരും പറ്റത്തില്ല. കണ്ട കണ്ട കുത്തിക്ക് ഉണ്ട, ഈ ഒരു തടുത്ത് ഇങ്ങനെ നിൽക്കും, നമുക്കാണെ ഒന്നും പറ്റത്തില്ല. നമുക്ക് ഈ കൈ ഇയാൾ അനങ്ങത്തുമില്ല. ഇതേ രീതിയിൽ കിക്ക് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കിക്ക് ചെയ്തില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് മാറിയാലും മതി. പിന്നെ നമുക്ക് വേറൊരു മെത്തേഡും കൂടെ ചെയ്യാം. ചെയ്ത കുത്തിക്ക് ഉണ്ട, അവിടെ കുത്തിക്ക് ഇയാളെ ഇങ്ങോട്ട് വലിച്ചിട്ടാൽ മതി, മനസ്സിലായ? ആ കുത്ത് ഇയാൾക്കേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആളെ കുത്തിക്ക് ഉണ്ട, ജസ്റ്റ് ഇയാളെ ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ കുത്തി ഇയാൾക്ക് കിട്ടും, മനസ്സിലായ? ഒന്നുകൂടി ഒന്ന് ചോദിച്ചു ഉണ്ട, തടുത്തു, അവിടെ നിന്നുള്ള കുത്ത് തടുത്തു. ഉണ്ട, ഇതേ രീതിയിൽ ഇത് വരും. നേരെ ഇയാൾക്കിട്ടൊരു അടി കൊടുക്കുക, അതേപോലെ തന്നെ ഉണ്ട്, ഇവിടുന്ന് കുത്താം. ഇതേ കണ്ട, ഇയാളെ ഇതേപോലെ വലിച്ചു കിട്ടിട. കണ്ട, അങ്ങനെ പല പല മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ആ ഒഴിവിലാണ് പ്രാധാന്യം. കൃത്യസമയത്ത് നിങ്ങൾ അവിടുന്ന് ടൈമിങ്ങിന് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ടെക്നിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കുത്തിക്ക് ഉണ്ട, അവിടെ നിന്നുള്ള വന്ന് നേരെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇതേപോലെ ഒഴിഞ്ഞാൽ മതി. ഇവിടുന്ന് തട്ടുക, ഇവിടുന്ന് ഒറ്റയടി, ഇത് കണ്ട, ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കൈയും കാലും എടുക്കാം, മനസ്സിലായല്ലേ? ഇത് കണ്ട, ഇഷ്ടമുള്ള പോലെ. കാരണം അവിടെ നിങ്ങൾക്ക് അവിടെ യുക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യാം. ആ ഒഴിവാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണ്ടത്. ചെയ്ത് കണ്ട, ഈ കുത്തു കുത്തി, ഇപ്പം അപ്പുറത്ത് വന്ന് വേറെ ഇങ്ങോട്ട് വേണമെങ്കിലും മാറാം, മനസ്സിലായ? ഇനി അതല്ല, കുത്തി അവിടെ കുത്തിക്കേ ഉണ്ട, നേരെ എടുത്ത് ഇവിടെയും ചവിട്ടി വിടാം. അത് നിങ്ങളുടെ യുക്തിയാണ് അവിടെ എന്ത് ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഏറ്റവും ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും മറ്റുള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ളതും സിമ്പിൾ മെത്തേഡ് ഇതാണ്. ഇതേ രീതിയിൽ നമുക്കിവിടെ തടുക്കാം, ഒറ്റ അടി കൊടുത്താൽ മതി. അടുത്ത് എവിടെ നിന്ന് ഇടി, നേരെ എടുത്തണ്ട, കുത്തുക, എടുത്ത് വലിക്കുക, മനസ്സിലായത്? ഇയാൾ കട്ട് ഇടുക. പല പല മെത്തേഡ് നിങ്ങൾക്ക് ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ യുക്തിയാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ പഠിച്ച ഓരോ കാര്യവും കൃത്യസമയത്ത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രയോജനം കാണത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.